ഇതാണ് ഞങ്ങൾ പറഞ്ഞ വൈക്കം നേഴ്സറി. ഇതാണ് വൈക്കൻ നഴ്സറിയുടെ ഓണർ ലിനിച്ചേട്ടൻ. നമുക്ക് ലിനിച്ചേട്ടനോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. ഇപ്പൊ എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? 26 വർഷമായി തുടങ്ങിയിട്ട്. അന്നോട്ട് ഇവിടെ തന്നെയായിരുന്നു? അല്ല, എൻ്റെ വീട്ടിലെ ചെറിയ രീതിയിലായിരുന്നു ഞാനിത് തുടങ്ങിയത്. അപ്പം കൂടുതൽ ആൾക്കാർ വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് നഴ്സറി മാറ്റേണ്ടി വന്നത്. അപ്പം കൂടുതൽ കാർ പാർക്കിങ്ങും അതിനുള്ള സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങോട്ട് മാറ്റിയത്. ഇത് ഞാൻ തുടങ്ങാനുണ്ടായ കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് നേരത്തെ ഞാനൊരു കൊച്ചിൻ കെമിക്കൽസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ജനറൽ മാനേജറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അപ്പം ഒരു വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു പള്ളിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പം ആ അച്ഛൻ പറഞ്ഞ, നിങ്ങളുടെ ഫാമിലുണ്ടാക്കുന്ന തെങ്ങുകളാണെങ്കിൽ എനിക്കൊരു 1000 തൈ വേണം. അങ്ങനെ ആണ് ഈ ഫീൽഡിലോട്ട് ഞാൻ വരുന്നത്. അപ്പോൾ ആ അച്ഛന് വേണ്ടിയിട്ട് ഞങ്ങൾ 1000 തേങ്ങാപ്പാകുകയും അതിനനുസരിച്ച് തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ കൂടുതൽ കുറച്ചും കൂടി കൂടുതലായിട്ട് ചെയ്തു കഴിഞ്ഞപ്പം അടുത്തുള്ള വീട്ടുകാരും അങ്ങനെയുള്ള പരിചയക്കാരുമൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ കൂടുതൽ കൂടുതൽ ആൾക്കാർ ആവശ്യക്കാർ വന്നു. അപ്പോൾ ഞാൻ ചെറിയ ബോർഡ് വെച്ചു പരസ്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കൂടുതൽ കൂടുതൽ ആൾക്കാർ വന്ന് ഇന്ന് വൈക്കത്ത് ഏറ്റവും അറിയപ്പെടുന്ന നേഴ്സറിയും ഏറ്റവും ചുരുങ്ങിയ റൈറ്റിൽ കൊടുക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട്. ഈ ചുരുങ്ങിയ ചിലവ് കൊടുക്കുന്നു പറഞ്ഞാൽ, നമ്മളിപ്പം ഒരു 20 രൂപയ്ക്ക് കിട്ടുന്നൊരു സാധനം, അത് മറ്റൊരു സ്ഥലത്ത് ചിലപ്പോൾ അതിന് 50 രൂപയാവാം. ആ 50 രൂപ എനിക്ക് 20 രൂപയ്ക്ക് ഞാൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിൽ ചെറിയൊരു ലാഭം ഞാൻ എടുത്തിട്ടാണ് ഞാൻ 20 രൂപയ്ക്ക് വിൽക്കുന്നത്. കൂടുതൽ ഇതിൽ നിന്നൊരു പണസമ്പാദ്യ മാർഗമായിട്ടല്ല, ഇതൊരു കാർഷിക മേഖലയെന്ന് പറയുമ്പം ജനങ്ങളെ സേവിക്കുക, എല്ലാവരും ഒരു ഭൂരിപക്ഷം ആൾക്കാരും പാവപ്പെട്ട അവരും ഒരു മിഡിൽ ക്ലാസ് ആൾക്കാരുമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അവർക്കൊരു ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ആദ്യം തെങ്ങിൻ്റെയിൽ നിന്ന് മാറി, പിന്നെ മാവ് പ്ലാവ് അങ്ങനെ രീതിയിലോട്ട് വന്നു. അത് കഴിഞ്ഞപ്പോൾ കൂടുതൽ ഈ വാഴവിത്തിന് കൂടുതൽ സാധ്യതകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ വാഴവിത്ത് കുറച്ച് എടുത്ത് തുടങ്ങിക്കഴിഞ്ഞപ്പം അതിനും കുറേ ആവശ്യക്കാർ
വരാൻ തുടങ്ങി. ഇന്ന് അന്നത്തെ കാലത്ത് ഏകദേശം ഒരു 20 വർഷം മുമ്പൊക്കെ ഈ വാഴവിത്ത് ഇങ്ങനെ വീടുകളിൽ നിന്നൊക്കെ പറിച്ച് നടുന്നൊരു രീതി മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വ്യാവസായിക അടിസ്ഥാനത്തിൽ നമുക്കിവിടെ കൂടുതലായിട്ട് വലിയ വണ്ടികളിൽ 10,000-5,000 വന്നു കഴിഞ്ഞപ്പം ആൾക്കാർക്ക് കൂടുതൽ ചെയ്യാനും കൊച്ചു പിള്ളേർക്കാണെങ്കിലും, ഇപ്പോൾ ഒരു 10-ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ പോലും ഒരു 5 വാഴവിത്ത് വാങ്ങിച്ചു വെക്കാൻ അവർക്കൊരു താല്പര്യം. നേരത്തെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ആൾക്കാർ ഇത് വരാണ്ടിരുന്നത്. ഇപ്പോൾ ഇത് കിട്ടുമെന്ന് പറയുമ്പോൾ ഇന്ന് എല്ലാവരും, പെണ്ണുങ്ങളാണെങ്കിലും കുട്ടികളാണെങ്കിൽ പോലും, സ്കൂളിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ സൈക്കിളിൽ പുസ്തകമൊക്കെ ആയിട്ട് ഇതിലൂടെ പോകുമ്പോൾ ഒരു 2 വാഴവിത്ത് ചേട്ടാ താ എന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്, അതൊക്കെ കാണുമ്പം നമ്മുടെ മനസ്സിൽ വളരെ സന്തോഷമാണ് തോന്നുന്നത്. കാരണം കാർഷിക രംഗം അതുപോലെ വികസിച്ച് അതുപോലെ എല്ലാവർക്കും ഉപയോഗിക്കാനും ഒരു 10 അല്ലെങ്കിൽ 2 വാഴ നമുക്ക് നടാനും ഒക്കെ ഒരു അവസരം എനിക്കിതുകൊണ്ട് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. ഇന്ന് വാഴത്തിൻ്റെ ആണെങ്കിൽ പോലും ഒരു ചെറിയ വിലയ്ക്ക്, ചെറിയ മാർജിനിൽ നമുക്ക് ലാർജ് സ്കെയിലിൽ ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇല്ല, ഫലവൃക്ഷങ്ങളെന്ന് പറയുമ്പോൾ റംബൂട്ടാൻ, മംഗോസ്റ്റിൻ, ഫിലോസൻ, ദുരിയാൻ, പിന്നെ പ്ലാവുകൾ, വെറൈറ്റികൾ, മുട്ടം വരിക്ക, പാത്താമുട്ടം, അങ്ങനെ ഒരുപാട് ഇത് പ്ലാവുകൾ ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും ഡങ് സൂര്യ എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി, അത് നമുക്ക് 1.5 കൊല്ലം മതി ഇത് കായ്ക്കാനായിട്ട്. 1.5 കൊല്ലം കൊണ്ട് നമുക്ക് ചെക്കണ്ട ഏത് ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും വരെ നമുക്കതിൽ നിന്ന് പറിച്ചെടുക്കാനായിട്ട്, ഓരോ മറ്റൊരാളുടെ ആശ്രയം നമുക്കതിന് ആവശ്യമില്ല. ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ല ഇതാണ്. പിന്നെ പശ കുറവായിരിക്കും. അപ്പോൾ ഈ ചെടിയുടെ വളവും കാര്യങ്ങളും ഒക്കെ ഇവിടെ തന്നെ കിട്ടുമോ? നമുക്ക് എല്ലാ വളങ്ങളും ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള വളങ്ങളും അല്ലാണ്ട് പീരിയോഡിക്കലായിട്ട് ചെയ്യേണ്ട വളങ്ങളും എല്ലാം നമ്മൾ ഇവിടെ നിന്ന് തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് എല്ലാരും വീട്ടിൽ ചെറിയ അടുക്കളത്തോട്ടം ഉള്ള ആൾക്കാരാണല്ലോ, അപ്പൊ അതിലേക്ക് എന്ത് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്? വിത്തുകളും വളങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ഉണ്ടോ? ഇപ്പൊ എല്ലാം നമ്മള് ഇവിടെ ഹൈബ്രിഡ് വിത്തുകളാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ വെറും 2 രൂപയ്ക്ക് ഒരു തൈ നമ്മൾ ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്നത്. അത് പാവല്, പടവളം, വെണ്ട, വഴുതന, മുളക്, കാന്താരി, അങ്ങനെ ഒരു 10-12 വെറൈറ്റിയോളം നമ്മൾ തൈകൾ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൃഷി രീതികളും നമ്മൾ എൻ്റെ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ അതനുസരിച്ച് ഞാൻ ആൾക്കാർക്ക് പറയുക, നേരിട്ട് വരികയാണെങ്കിൽ അതനുസരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും കഴിഞ്ഞു, ഇനി ഈ അലങ്കാര ചെടികൾ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ അങ്ങനെയുള്ള ഈ നമ്മളിപ്പം ബോൺസായി അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാമെങ്കിൽ. ഇപ്പോൾ ബോൺസായി എൻ്റെ കയ്യിൽ കുറച്ച് വെറൈറ്റികളുണ്ട്. അത് എല്ലാം ഒരു 35-40 വർഷം പ്രായമായിട്ടുള്ള ബെഞ്ചമിന എന്ന് പറഞ്ഞിട്ടൊരു ആലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ സ്വന്തമായിട്ട് തന്നെ ഞാനത് ചെയ്തതാണ്. അത് ഇവിടെ ഞാൻ ഇരിപ്പുണ്ട്, അത് കാണാനായിട്ട് ഇരിക്കുന്നതെല്ലാം ഇൻഡോർ പോട്ടുകളാണ്. അപ്പോൾ അതിലെല്ലാം നമ്മൾ ഇവിടെ നിന്ന് തന്നെ നിങ്ങളെ ചെടി സെലക്ട് ചെയ്യുമ്പം ഇവിടെ നിന്ന് തന്നെ അത് പ്ലാന്റ് ചെയ്ത് അതിൻ്റെ പെബിൾസ് ഇടുന്നവർക്ക് പെബിൾസ് ഇടുക, അല്ലെങ്കിൽ ക്ലേ ബോൾസ് ഇടുന്നവർക്ക് ക്ലേ ബോൾസ് ഇട്ട് അങ്ങനെ അതിൻ്റെ രീതിയിൽ സെറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കും. മീൻ വളർത്തുന്ന ഒരു ബൗളാണ്. അപ്പോൾ അതിനകത്ത് ഇത് ഈ പെബിൾസാണ്, ചെറിയ പെബിൾസ്, അതിനകത്ത് സക്കുലൻസ് നമ്മൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. ഇതിന് വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് വെള്ളം ഒരു 15-20 ദിവസം കൂടുമ്പോൾ മാത്രം നമുക്കിത് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, അല്ല കസ്റ്റമേഴ്സ് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ അവർ കൊണ്ടുവന്ന പോട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ നിന്ന് ആവശ്യമുള്ള പോട്ടിലാണ്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മളിത് പോട്ട് അറേഞ്ച് ചെയ്ത് പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നത്.
പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ചെടികൾ ഐറ്റംസ് ഒക്കെ എല്ലാം നമുക്ക് വിശദമായി പറയാനായിട്ട് സാധിക്കും. ഇത് പല രീതിയിലുള്ള പെബിൾസുകളാണ്. ഇത് വലിയ പ്ലാന്റുകളൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള പെബിൾസിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. കുറച്ചും കൂടി ഡബിൾ പോളിഷായിട്ടുള്ള ഇതാണ് ബ്ലാക്ക്. ഇത് പല കളറിലും കിട്ടുന്നുണ്ട്, വൈറ്റ് ആയിട്ടും കിട്ടുന്നുണ്ട്, ബ്ലാക്ക്, പിന്നെ ചോക്ലേറ്റ് കളറ്, അങ്ങനെ പല ടൈപ്പിലും കിട്ടുന്നുണ്ട്. നമുക്ക് ഇഷ്ടമനുസരിച്ച് നമുക്കത് ചെയ്യാം. പിന്നെ ഇത് ക്ലേ ബോൾസാണ്. ഇത് മണ്ണ് കൊണ്ട് ഉണ്ടാക്കി അത് പ്രത്യേകം വേവിച്ച് റെഡിയാക്കുന്ന ഇതാണ്. അതാകുമ്പം നമുക്ക് വേരുകളൊന്നും ഡാമേജ് വരില്ല. നമ്മൾ ഏറ്റവും അടിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫിൽട്ടർ ചെയ്ത് വെള്ളം പുറത്തോട്ട് പോവുകയും ആവശ്യമുള്ള ഇത് മാത്രം പിടിച്ച് നിൽക്കുകയും ചെയ്യും. പിന്നെ ഇതും അത് തന്നെ ക്ലേ ബോൾസാണ്. ഇത് നമുക്ക് മേളിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൻ്റെ ഇതൊന്നും കാണാതെ നമുക്ക് കുറച്ച് ഭംഗിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഇതെല്ലാം ഇതിൻ്റെ ക്രഷുകളാണ്. അപ്പോൾ അത് പല കളറിൽ വരുന്നുണ്ട്. അത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 50 രൂപ മുതൽ നമുക്ക് ഉണ്ട്. 50 രൂപ ബെഞ്ചമിന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആലാണ്. ഇതിന് 35 വർഷം പ്രായമുള്ളതാണ്. ഇതൊക്കെ സക്കുലൻസ് ആണിത്. ഇതൊക്കെ നമ്മുടെ മേശ നമ്മുടെ വീട്ടിലെ മേശപ്പുറത്തൊക്കെ ആണെങ്കിലും വെക്കുന്ന, കുട്ടികളുടെ പഠിക്കുന്ന റൂമുകളിലൊക്കെ ആണെങ്കിലും വെക്കുന്ന. ഇതിനകത്ത് നല്ല ഒരു ഓക്സിജൻ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബെഞ്ചമിൻ എന്ന് പറഞ്ഞ ആലാണ്. ഇത് ഒരു റോക്ക് പാറയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു പാറയുടെ പുറത്താണ് ഇത് നിൽക്കുന്നത്. ഇതിന് 40 വർഷം പ്രായമുണ്ട്. പിന്നെ ഇത് ജെയ്ഡ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റിയാണ്. ഇതിന് അധികം സൂര്യപ്രകാശം വേണ്ട, അധികം വെള്ളം ആവശ്യമില്ല. ഇത് നമുക്ക് ഇൻഡോർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇത് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാന്റാണിത്. ഇത് നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഹാങ്ങിങ് പോട്ടിലൊക്കെ നമുക്ക് ഇടാം. പൂവും ഇതിനകത്ത് ഉണ്ടാവും. ഇങ്ങനത്തെ വൈറ്റ് കളറിലുള്ള പൂവാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. ഇതും ഇൻഡോർ ആയിട്ട് വെക്കാവുന്ന
കാപിടിച്ചിരിക്കുന്നുണ്ട്. ഒരുപാട് ഹൈറ്റ് വരത്തില്ല, തീരെ ചെറുതായിരിക്കും. മറ്റുള്ള ലുക്കൊക്കെ ഉണ്ട് എല്ലാത്തിലും. അത് റെഡ് കളറായിരിക്കും, തടിക്കും ഇലയ്ക്കും കായ്ക്കും ഒക്കെ ചുവപ്പ് കളറായിരിക്കും. പേര തന്നെയാണ്. അതെ, അതെല്ലാ എല്ലാ കളേഴ്സും അതിനകത്ത് ഉണ്ടാവും. അത് പിന്നെ ഇതൊരു ഹൈബ്രിഡ് ചാമ്പയാണത്. ഇതിനകത്ത് സീഡ്ലെസ് ആയിരിക്കും. അത് 10 വർഷം പ്രായമായിട്ടുള്ള മിറാക്കൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പഴമാണ്. അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുത പഴം തന്നെയാണത്. ആ പഴം വളരെ ചെറുതാണ്. ആ പഴം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര പുളിയുള്ള സാധനം കഴിച്ചെന്നാലും 2 മണിക്കൂർ നേരത്തേക്ക് നല്ല മധുരമായിരിക്കുമല്ല. നമ്മൾ എന്ത് സാധനം കഴിച്ചെന്നാലും അതിന്റെ തൈകളുണ്ട്. പിന്നെ അതിൽ ചിലപ്പോൾ കായുണ്ടാവും. എത്ര വർഷം പഴക്കമുള്ളതാണ്? അതിപ്പോ ഒരു 10 വർഷമായിട്ടുണ്ട്. ഞാനൊരു ബോൺസായി രൂപത്തില് ഞാനത് വളർത്തിക്കൊണ്ട് വരുവാണ്. പലരും എന്നോട് ആവശ്യപ്പെട്ടെങ്കിലും ഞാനത് കൊടുക്കാതെ വെച്ചോണ്ടിരിക്കുകയാണ്. അടപ്ലാവ് ചില സ്ഥലങ്ങളിൽ ഇതിന് സീമപ്ലാവ് എന്ന് പറയാറുണ്ട്. ഇത് എത്ര വർഷം കൊണ്ട്? ഇത് 2 വർഷത്തിനുള്ളില് അത് കായിട് ലെയർ ചെയ്തതാണ്. അത് ഇത് വെരിക്കേറ്റഡ് ബാമ്പു, ഒരുപാട് ഹൈറ്റ് വെക്കത്തില്ല. ഇതൊരു സൈസ് പേരയാണ്. ഇത് സ്ട്രോബെറി പേര എന്ന് പറയും. ഇത് കായുണ്ടാക്കി കഴിയുമ്പോൾ കംപ്ലീറ്റ് റെഡ് കളറായിരിക്കും. ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നമ്മുടെ നാടൻ ആത്തച്ചക്ക. ഈ പേര എത്ര വർഷം കൊണ്ട് കായ്ക്കും? ഇത് 1 വർഷം മതിയത്, കഷ്ടിച്ച 1 വർഷത്തിനുള്ളിൽ അത് കായ്ക്കാൻ തുടങ്ങുക. ഇതിന് ഒരുപാട് ഹൈറ്റ് ഉണ്ട്. ഇത് ബഡ് ചെയ്താണ്. അത് ബഡ് ചെയ്തായത് പെട്ടെന്ന് അത് കായ്ക്കും. അത് ചാമ്പല്ലേ? ഇത് നമ്മുടെ സാധാരണ ആത്തച്ചക്ക എന്ന് പറയുന്നത് നാടൻ. ഇതാണ് വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവ്. ഇത് 1.5 കൊല്ലം കൊണ്ട് ഇതിനകത്ത് തിരിയിടാൻ തുടങ്ങും. ഇത് ഗംലെസ് പ്ലാവ്. ഇത് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ കുറച്ച് സ്ഥലമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് വീട്ടുമുറ്റത്ത് നമുക്ക് വെക്കാൻ പറ്റും. ഒരുപാട് ഹൈറ്റ് ഇതിന് വരില്ല. കാരണം ഒരു ചെടി നിൽക്കുന്ന ഒരു ലാഘവത്തോടുകൂടി ഇത് നിൽക്കും. ചെറുനാരകം ഇതോ? ഇത് അബിയു എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രൂട്ടാണത്. റെഡ് കളറിലുള്ള ചാമ്പയാണ്. ഇത് ചിലര് ബെൽ ചാമ്പയെന്ന് പറയും. ഒരുവിധം മുഴുപ്പുണ്ടാവും. ഒരു 30 ഗ്രാമോളം ഉണ്ടാവും ഒരെണ്ണം. ഇത് മാവ് നല്ല ഈ മാവ്? ഇത് കുളമ്പെന്ന് പറഞ്ഞിട്ടുള്ളൊരു മാവാണത്. പിന്നെ കശുമാവ്, ഇത് ചുവപ്പ് കശുമാവാണ്. നമുക്ക് വീട്ടിലൊക്കെ ആണെങ്കിലും വെക്കാവുന്ന, ഒരുപാട് ഹൈറ്റ് വരത്തില്ല, ചെറുതിൽ തന്നെ കായ്ച്ചു തുടങ്ങും. ഇത് മുള്ളാത്ത ക്യാൻസർ രോഗത്തിനൊക്കെ നല്ല ഇതാണ്. പിന്നെ ഇത് ബെയർ ആപ്പിൾ, ഇളന്തപ്പഴം എന്ന് പറയും. ഇത് വെള്ളച്ചാമ്പ. ഇത് പമ്പുകളാണ്. അത് 1.5 ലിറ്റർ മുതൽ 12 ലിറ്റർ വരെ ഉള്ള പമ്പുകൾ നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ ഇത് ഹാങ്ങിങ്, അത് എല്ലാ സൈസ് കളറുകളും നമുക്കിവിടെ ലഭിക്കുന്നതാണ്. വെർട്ടിക്കൽ ഗാർഡൻ ബോട്ടിലാണ്. അത് ഒരു 3-4 വെറൈറ്റിയോളം ഇൻഡോർ ബോട്ടിലാണ്. അതെല്ലാം ഇതൊക്കെ എന്ത് റേറ്റ് വരും? അതിനൊക്കെ ഒരു 150 രൂപ റേറ്റ്. പിന്നെ ഇത് 15 രൂപ മുതൽ ഉണ്ട്. ഇതിനൊക്കെ 15 രൂപ വരെ. ഇതിനൊക്കെ 15 രൂപ. പിന്നെ ഇതിന് 20 രൂപ. അങ്ങനെ പല വെറൈറ്റി ഉണ്ട്. ഇതൊരു ഹാങ്ങിങ് ബോട്ടാണ്. കുറച്ച് വെർജിനാണ്, അതുകൊണ്ട് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും മറ്റുള്ളതിനെ അപേക്ഷിച്ച്. ഇതിന് 30 രൂപ.
പിന്നെ ഇത് ചതുരം ചട്ടി ഇതൊക്കെ ഇൻഡോർ ആണത്. ഇതിനെ 220 രൂപ വരെ. പിന്നെ വലിയ ചട്ടികള് അത് ഫീസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഫിഷ് മീൽ അടങ്ങിയിട്ടിരിക്കുന്ന വളമാണത്. ആ പച്ചക്കറികൾക്ക് എല്ലാത്തിനും നമുക്ക് ചെടികൾക്ക് വരെ ഉപയോഗിക്കാവുന്നതാണ്. അത് ഇതിനൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഇത് പോട്ട് മാത്രമാണെങ്കിൽ 50 രൂപ. എല്ലാം ജൈവ വളങ്ങളാണ്. ഇത് നമുക്ക് പോട്ടിംഗ് മിശ്രിതമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മളിവിടുന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ നിങ്ങൾ അതിന് ഏത് വളമാണ് ഇടുന്നതൊക്കെ പറയുമ്പോൾ. പിന്നെ കരി, ഓർക്കിഡൊക്കെ നടാനായിട്ടുള്ള കരികള്, അഗ്രോ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത്, ഈ വെള്ളീച്ചക്കൊക്കെ പറ്റിയ, പിന്നെ വണ്ടർ ഗ്രോ, അതൊക്കെ നമുക്ക് ഗ്രോത്തിനായിട്ടുള്ള ഇതാണ്. പിന്നെ ഇത് മിറാക്കിൾ മിക്സ് എന്ന് പറഞ്ഞിട്ട് ഇത് ഓർക്കിഡ് വേണ്ടിയിട്ടുള്ളതാണ്, പൂക്കാനായിട്ട് വേണ്ടിയിട്ടുള്ളത്. അതെ, ഇത് രാസവളമാണ്. അല്ല, ഇത് ശരിക്കും പറഞ്ഞാല് ഒരു ബോർഡർ പ്ലാന്റ് ആണ്. നമുക്ക് വീടിന്റെ മുറ്റത്തൊക്കെ ഒരു ബോർഡർ, ഒരു പാർട്ടീഷൻ തിരിക്കണതിനും ഒക്കെ ആയിട്ടൊക്കെ ഇത് ഉപയോഗിക്കാം. പക്ഷെ ഇത് ഹാങ്ങിങ് കോട്ടിൽ ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗിയായിരിക്കും. നല്ല ബുഷായിട്ട് നിന്ന് കഴിയുമ്പോൾ അത് കവർ ചെയ്ത് കഴിയുമ്പോൾ നല്ല രസമാണ്. ബർമുഡ ഗ്രാസ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു മോഡല് ഗ്രാസാണ്, വെരിക്കേറ്റഡ്. നമ്മുടെ സാധാരണ പറമ്പിലൊക്കെ കാണുന്ന ഒരു സൈസ് പുല്ലാണ് പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ടിഷിക്കൾച്ചർ മോഡലിൽ ഇപ്പോൾ പുതിയ രൂപത്തിൽ അതിൻ്റെ ഇലക്കൊക്കെ ഒരു ഡിസൈനൊക്കെ ആയിട്ട് ഇപ്പോൾ വരുന്നത്. അത് കൂടുതൽ തൈകളാക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ്. തൈകളാക്കുന്നതിന് കുറച്ച് നേഴ്സറിയിലോട്ട് കൊണ്ടുപോവുകയും ആൾക്കാർക്ക് ഇഷ്യൂ ചെയ്യുകയും ചെയ്യും. വളർന്നു കഴിയുമ്പോ നല്ല ഭംഗിയായിരിക്കും. അതെ, പിന്നെ ഇത് ടർട്ടിൽ വൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാന്റ്, അതിന്റെ വലിയ സൈസിലുള്ള പ്ലാന്റ് ആണ് ഇത്. ഇത് ടർട്ടിൽ വൈൻ്റെ പുതിയ വെറൈറ്റി. അത് ഹാങ്ങിങ് ബോട്ടിൽ വിടുന്ന പ്ലാന്റ് തന്നെയാണ്, അതിന്റെ പേര് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. അത് കലാത്തിയ. ഇനി വെള്ളം ആദ്യം വേണ്ടത്, ഇത് ഡെസേർട്ടിലൊക്കെ വളരുന്ന ഒരു ചെടിയാണ്. ഇത് ഹാങ്ങിങ് ബോട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇതിലൊരു പൂവ് ഉണ്ടാവും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പം കുറച്ച് വെള്ളം ഇതിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നടുക്ക് നോക്കിക്കേ, കാണാ വെള്ളം അതിനകത്ത്, നമുക്ക് വെള്ളം ഇല്ല, കാണാവാ. ഇതിനകത്ത് കണ്ടില്ലേ? ആ, അപ്പം ആ വെള്ളം ഇത് കണ്ടത് അനങ്ങുന്ന കണ്ട. ആ അപ്പം ആ thank you.
വെറൈറ്റി. അതിൻ്റെ തന്നെ മിനിയേച്ചർ ടൈപ്പ്. ആ